നമ്പർ കൺവേർഷനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഡെസിമൽ ടു ഒക്ടൽ കൺവേർഷനാണ്. ഇതിൻ്റെ അകത്ത് ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ നേരത്തെ പഠിച്ചായിരുന്നു. ബൈനറി ആയിരുന്നപ്പോൾ എത്രയായിരുന്നു ബേസ്? ബേസ് 2 ആയിരുന്നു. നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ ഒക്ടലാണ്. ഒക്ടലാകുമ്പോൾ ബേസ് എത്രയാണ്? 8 ആണ്. ഡിവൈഡ് ചെയ്യേണ്ടത് 8 കൊണ്ടാണ്. വേറെ പ്രൊസീജിയർ സെയിം തന്നെയാണ്, ബേസിൽ മാത്രമൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 125 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ ഇൻറ്റീജർ പാർട്ട് മാത്രമേ ഉള്ളൂ, അപ്പോൾ ഡിവിഷൻ മാത്രം മതി. ഫ്രാക്ഷൻ പാർട്ട് വരുവാണെങ്കിൽ നമ്മൾ വേറെ മെത്തേഡ് പഠിച്ചിട്ടുണ്ട്, മൾട്ടിപ്ലിക്കേഷനാണ് അവിടെ യൂസ് ചെയ്യുന്നത്. നമുക്ക് 125 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ എത്ര വരും? 4 വരും, 45 വരും. എത്രയാണ്? 5 റിമൈൻഡർ കിട്ടും. അപ്പോൾ ഇവിടെ 15 കോഷ്യൻറ്റും കിട്ടി, 5 റിമൈൻഡറും കിട്ടി. ഇനി ഒന്നും കൂടി ഡിവൈഡ് ചെയ്തു. അപ്പോൾ എത്ര കിട്ടും? 1 ഓക്കെ. 8, ബാക്കി എത്ര ഉണ്ട് റിമൈൻഡർ? 7 ഉണ്ട്. ഇത് 8 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 0 1. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ താഴെ നിന്ന് മുകളിലേക്കുള്ള രീതിയിൽ എഴുതാം. അന്നേരം 125 കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 175. ഇത് ബേസ് 10, ഇത് ബേസ് 8. അതാണ് ഇതിൻ്റെ പ്രൊസീജിയർ. പ്രൊസീജിയർ സെയിം തന്നെയാണ്. ബൈനറിയിൽ നമ്മളെങ്ങനെയാണോ കൺവേർട്ട് ചെയ്തത് അതുപോലെ തന്നെ ഡെസിമലിൽ നിന്ന് വേറെ ഏതെങ്കിലും ബേസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം ആ ബേസ് കൊണ്ട് വേണം ഡിവൈഡ് ചെയ്യാനായിട്ട്. ഓക്കെ, നമുക്ക് ഒരു എക്സാമ്പിളും കൂടി നോക്കാം. ഇവിടെ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത് 400. ഓക്കെ, 400 ഡെസിമൽ നമ്പറുണ്ട്, അതിന് ഇക്വലൻ്റായിട്ടുള്ള ഒക്ടൽ നമ്പർ കണ്ടുപിടിക്കണം. അപ്പം ഡിവിഷൻ മെത്തേഡ് തന്നെയാണ്. ഡെസിമലിൽ നിന്ന് വേറെ ഏത് ബേസിലേക്കായാലും, ഡെസിമലിൽ നിന്ന് ബൈനറിയിലേക്കായാലും, ഡെസിമലിൽ നിന്ന് ഒക്ടലിലേക്കായാലും, ഡെസിമലിൽ നിന്ന് ഹെക്സാ ഡെസിമലിലേക്കായാലും എന്ത് തന്നെയാണ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്? ഡിവിഷൻ മെത്തേഡാണ്. ഓക്കെ, ആ ബേസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ ആകുമ്പോൾ 2, ഇവിടെ ആകുമ്പോൾ 8, ഇവിടെ ആകുമ്പോൾ 16. 400 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 15 കിട്ടും, 0. ഇനി ഒന്നും കൂടെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ എത്ര കിട്ടും? 2. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 6. അപ്പോൾ എത്രയായി? 6 2 0. അപ്പോൾ ഇതാണ് നമ്പർ കൺവേർഷൻ. ഓക്കെ, പിന്നെ നമുക്ക് ഫ്രാക്ഷൻ പാർട്ടുള്ള ഒരു നമ്പറും കൂടി ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. കൺവേർട്ട് ചെയ്യേണ്ടത് 163.253 എന്നുള്ളൊരു നമ്പറാണ്. 163.253 എന്നുള്ളൊരു നമ്പറാണ്. ഇതിൻ്റെ ബേസ് 10 ആണ്. എങ്ങോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്? ഒക്ടലിലേക്ക് വേണം കൺവേർട്ട് ചെയ്യാൻ. അപ്പോൾ ഇതൊരു റിയൽ നമ്പറാണ് അല്ലേ. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇൻറ്റീജർ പാർട്ടും ഉണ്ട്, ഫ്രാക്ഷൻ പാർട്ടും ഉണ്ട്. അപ്പോൾ ഇൻറ്റീജർ പാർട്ടിനെ സെപ്പറേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം, ഫ്രാക്ഷൻ പാർട്ടിനെ സെപ്പറേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഇൻറ്റീജർ പാർട്ടിനെ കൺവേർട്ട് ചെയ്യാൻ എന്ത് മെത്തേഡാണ് നമ്മൾ ചെയ്യേണ്ടത്? ഡിവിഷൻ മെത്തേഡാണ്. ഫ്രാക്ഷൻ പാർട്ടിനെ കൺവേർട്ട് ചെയ്യാൻ ഏത് മെത്തേഡ് വരും? മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് വരും. അപ്പോൾ നമുക്ക് ആദ്യം ഇൻറ്റീജർ പാർട്ടിനെ കൺവേർട്ട് ചെയ്യും. ഇൻറ്റീജർ പാർട്ടിനെ കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 163 നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 2 വരുന്നുണ്ട്, പിന്നെ വരുന്നത് 3 ആണ് റിമൈൻഡർ കിട്ടുന്നത് അല്ലേ. 163 നിങ്ങൾക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഇവിടെ ഡിവൈഡ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ 2 വരുമ്പോൾ ഇവിടെ 16 വരും, 0 വരും, 3 വരും. 3-ലും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ നമ്മൾ 0 കൊടുത്തു, 3 റിമൈൻഡർ കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ 20 കിട്ടി, റിമൈൻഡർ 3. ഇനി 20 ഒന്നും കൂടെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ 20 ഒന്നും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2 ആണ്, 16 എത്ര കിട്ടും? 4 എന്ന്. അപ്പോൾ എത്ര കിട്ടും? 2 ആണ്, റിമൈൻഡർ 4. ഇനി 8 കൊണ്ട് ഒന്നും കൂടെ ഡിവൈഡ് ചെയ്തു. അപ്പോൾ 0 കിട്ടും, 2 കിട്ടും. ഓക്കെ, നമുക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എത്ര കിട്ടി? 163 കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 243 എന്നുള്ളൊരു നമ്പർ കിട്ടി. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് ഇതിൻ്റെ ഫ്രാക്ഷൻ പാർട്ടാണ്. ഫ്രാക്ഷൻ പാർട്ടിൽ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഇന്നലെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോൾ കുറേ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. 0.253 ഇതിൻ്റെ ഈ പാർട്ട് മാത്രം, പോയിൻറ്റിന് ഇപ്പുറത്തുള്ള നമ്പർ മാത്രം എടുത്താൽ മതി. ഇനി മുകളിലേക്ക് 0 ആഡ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. 0.253 ഇൻറ്റു 8 നമ്മൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര റിസൾട്ട് കിട്ടും? 2.024. ഡിവൈഡ് ചെയ്ത് കാണിച്ചു തരാം.
പോയിൻ്റ് 253 ഇൻറ്റു 8 ആണ് വരുന്നത്. അപ്പോൾ എത്ര വരും? 4 2 ഇവിടെ 8 5 കൂടിയാണ്, 42 2 4 ഇവിടെ 16 കിട്ടും. 16 4 കൂടെ വരുമ്പോൾ 20, ഇവിടെ 0 വരും. സാധാരണ ഡിവിഷൻ മെത്തേഡ് തന്നെ നോക്കിക്കോളുക കേട്ടോ. സോറി, മൾട്ടിപ്ലിക്കേഷൻ നിങ്ങളിതിൽ സാധാരണ പോലെ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് ആ റിസൾട്ട് എടുത്ത് ഇവിടെ എഴുതുക. ഇനി ഈ പാർട്ട്, ഈ ഇൻറ്റീജർ പാർട്ട് മാത്രം ഇങ്ങോട്ടേക്ക് പോവുക, 2 എന്ന് എഴുതുക. ഈ പോയിൻറ്റിന് ശേഷമുള്ള ഭാഗത്തിനെ വേണം അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുവരാനായിട്ട്. 0 2 4 ഇൻറ്റു 8, ഓക്കെ. പോയിൻറ്റിന് ശേഷമുള്ള ഭാഗം മാത്രം അങ്ങോട്ട് കൊണ്ടുവരണം, അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുവരണം. ഞാനിതിവിടെ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് കൂടും, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ റിസൾട്ട് നമുക്ക് കിട്ടുന്നത് 0.192 എന്ന് റിസൾട്ട് കിട്ടും. ഈ 0 നമ്മളെടുത്ത് എഴുതും, ഇവിടെ എഴുതും, ഇവിടെ എഴുതും. ഇതിൻ്റെ പോയിൻറ്റിന് മുന്നേ എന്ത് കിട്ടുമോ, അത് 0 ഏതെങ്കിലും ഒരു ഡിജിറ്റോ ഒന്നും പ്രശ്നമല്ല. ആ പോയിൻറ്റിന് മുന്നേ എന്ത് കിട്ടുന്നോ അത് അതേപോലെ എടുത്ത് ഇപ്പുറത്തേക്ക് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഭാഗം, ഈ പോയിൻറ്റിന് ശേഷം വരുന്ന ഭാഗം 192 എന്ത് ചെയ്യുക, 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1.536, അപ്പോൾ എത്ര കിട്ടി? 1 കിട്ടി, പിന്നെ 0.536, പിന്നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 4.288 എന്ന് കിട്ടും. നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കുക, സോറി മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഞാൻ ഓൾറെഡി ഇത് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ റിസൾട്ട് നേരെ ഇങ്ങനെ എഴുതുവാണ്. ഇവിടെ 4 കിട്ടും. അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ എന്ത് കൊണ്ടുപോകും? 0.288 എന്ന് കൊണ്ടുപോകും. ഇതൊരു അവസാനമില്ലാത്ത പ്രൊസീജിയറായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ ഒരു 4 ബിറ്റ് 4 5 ബിറ്റൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് മതിയായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, മുകളിൽ നിന്ന് താഴത്തേക്ക് അത് അവിടെ കൊണ്ട് അങ്ങ് നിർത്തുക. ഇത് അവസാനിക്കുന്നില്ല എന്ന് കണ്ടു കഴിയുമ്പോൾ അതങ്ങ് നിർത്തുക. ഏതെങ്കിലും ഒരു സ്ഥലം എത്തുമ്പോൾ ഈ ഫ്രാക്ഷൻ പാർട്ട് 0 0 വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കൊണ്ട് അവസാനിപ്പിക്കുക. ഇപ്പോൾ നമുക്കിത് ഇവിടെ കൊണ്ട് നിർത്താം. ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് നമുക്ക് എന്തെഴുതാം? 0.253, അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള നമ്പർ വരുന്നത് 0.20148. അപ്പോൾ ചിലർക്കൊക്കെ സംശയം വരുന്നത് ഇതിവിടെ 0 എഴുതാവോ എന്നൊക്കെയാണ്. 0 എഴുതാം, കുഴപ്പമില്ല, കാരണം നമ്മൾ ഫ്രാക്ഷൻ പാർട്ടിനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഫ്രാക്ഷൻ പാർട്ടിൽ അതുപോലെ തന്നെ എഴുതുക. ഈ പോയിൻറ്റിന് മുന്നേ എന്ത് എഴുതുക? 0 എഴുതുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം? ഈ രണ്ട് റിസൾട്ടിനെയും കൂടി ജോയിൻ ചെയ്ത് എഴുതണം അല്ലേ. നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ 163 ഉണ്ടായിരുന്നു, 253 എന്ന് പറയുന്ന ഫ്രാക്ഷൻ പാർട്ടും ഉണ്ടായിരുന്നു. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. റിസൾട്ട് എഴുതുമ്പോൾ എന്ത് ചെയ്യണം? ഇതിനെ ജോയിൻ ചെയ്ത് റിസൾട്ട് എഴുതണം. അപ്പോൾ ഇതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 163 കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 243 എന്നുള്ള നമ്പർ കിട്ടി. ഇനി അടുത്തത് 253 അല്ലേ. 253 കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2014 എന്ന് കിട്ടും. 2014 അപ്പോൾ കിട്ടിയത്. പോയിൻറ്റിന് ശേഷമുള്ളത് ആ പോയിൻ്റ് ഇട്ടിട്ട് അതേപോലെ തന്നെ എഴുതുക, ബേസ് എഴുതുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺവേർഷൻ. ഓക്കെ, നമ്മൾ ഡെസിമൽ ടു ഒക്ടൽ കൺവേർഷനാണ് പഠിച്ചത്. ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ പോലെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ഉള്ളവർ ബൈനറിയുടെ കൺവേർഷൻ ഒന്നും കൂടെ ചെയ്ത് പഠിച്ചിട്ട് തിരിച്ച് ഒക്ടലിലേക്ക് വരിക. മെത്തേഡ് ഒന്ന് തന്നെയാണ്. ബൈനറി ആകുമ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഒക്ടൽ ആകുമ്പോൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഹെക്സാഡെസിമൽ ആകുമ്പോൾ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.